ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാധാന്യം അറിയിക്കുന്ന രണ്ട് അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. 50 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് 25,000 രൂപ വരെ സൗജന്യമായിട്ട് ലഭ്യമാകുന്ന ഒരു പദ്ധതി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ തുക തിരിച്ചടയ്ക്കേണ്ട ഒരാവശ്യമില്ല. അതുകൊണ്ട് 50 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ സംസ്ഥാന സ്കൂളുകൾ തുറക്കുമോ എന്നത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോഴാദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് കോവിഡ് വ്യാപനം നമ്മുടെ രാജ്യത്ത് ഗണ്യമായ രീതിയിൽ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതിനെ തുടർന്ന് നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോൾ രോഗവ്യാപനം കുറയുന്നു എന്നുള്ള അറിയിപ്പുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നമ്മുടെ ആരോഗ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് സ്കൂളുകൾ തുറക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. പ്രധാനമായിട്ടും കേരളത്തിൽ 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ സമ്പൂർണ്ണമായിട്ട് അടച്ചിരിക്കുന്നത്. ഇത് ഒരു പക്ഷേ ഉടനെ തന്നെ ഈ ഒരു നിയന്ത്രണം മാറ്റി സ്കൂളുകൾ വീണ്ടും പ്രവർത്തന രീതിയിലേക്ക് തന്നെ പോകുന്ന ഒരു നടപടിയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. മുഖ്യമന്ത്രി നാട്ടിൽ എത്തിയതിനു ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാവുക. അപ്പോൾ കുട്ടികളും മാതാപിതാക്കളും ഒക്കെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് 50 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് വളരെയധികം ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 25,000 രൂപ മുതൽ 2 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വരെ സർക്കാർ ആനുകൂല്യം ഒരു സഹായമായിട്ട് അതായത് സൗജന്യമായിട്ട് തന്നെ ലഭ്യമാവുകയാണ്. എന്തെങ്കിലും രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അടിയന്തരമായിട്ട് എന്തെങ്കിലും സർജറി വേണ്ട ആളുകൾ, കൂടാതെ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളുള്ള ആളുകൾ, കൂടാതെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് സാമൂഹ്യ നീതി വകുപ്പ് മുഖേന 25,000 രൂപ തന്നെ വളരെ പെട്ടെന്ന് ലഭ്യമാക്കുവാനുള്ള വയോരക്ഷ എന്ന് പറയുന്ന പദ്ധതി സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 25,000 രൂപ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഒരു തുകയാണ്. കൂടുതലായിട്ടുള്ള ഒരു തുക ഏകദേശം 2 ലക്ഷം രൂപ വരെ ജില്ലാ ഓഫീസറുടെ ഒരു അനുമതിയോടുകൂടി തന്നെ ലഭ്യമാകും. മാത്രമല്ല 2 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള ഒരു സാമ്പത്തിക സഹായമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവോടുകൂടിയൊക്കെ ആയിരിക്കും കൂടുതലായിട്ടുള്ള തുക ലഭ്യമാകുക. അപ്പോൾ പൊതുജനങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിലൊക്കെ പരിക്കേറ്റിട്ടുള്ള ആളുകളും സർജറിയൊക്കെ വേണ്ട ആളുകളുമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ എല്ലാ ജില്ലകളിലും ഈ ഒരു നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള അറിയിപ്പ് തന്നെ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ കാണുന്ന മറിക്ക് മറുപടി തരുന്നതായിരിക്കും. ഇതിനു മുൻപ് തന്നെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ഇതിനൊരു സ്ഥിരീകരണം എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് അനേകം നടപടികളും ഇപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്കുമൊക്കെ വേണ്ടി വളരെയധികം ആനുകൂല്യങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്ന് വിതരണം ചെയ്യുന്നുണ്ട്. ഈ ഒരു ആനുകൂല്യങ്ങൾ നിങ്ങൾ പഞ്ചായത്ത് ഓഫീസ് വഴിയും അതുപോലെ തന്നെ നിങ്ങളുടെ മുനിസിപ്പാലിറ്റി വഴിയൊക്കെ അപേക്ഷിച്ച് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാൻ വേണ്ട നടപടികളും എല്ലാവരും സ്വീകരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റു വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.